ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇൻഫിനിക്സ് ഹോട്ട് എയ്റ്റ് എന്ന മൊബൈലാണ് ഇന്ന് അൺബോക്സിങ് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ നടന്നപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഫോർ ജി ബി പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി ആണ് ഇതിൻ്റെ മെമ്മറി വരുന്നത് പിന്നെ അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് എച്ച് ഡി പ്ലസ് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത് ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത് ഫേസ് ഓൺലോക്ക് ഫിംഗർ പ്രിൻറ്റ് അതൊക്കെ വരുന്നുണ്ട് പിന്നെ ആൻഡ്രോയിഡ് നയൻ പൈ വേർഷനാണ് ഇതിന് വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഹാൻഡ് സെറ്റാണ് ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരണതെന്ന് നോക്കാം ആദ്യമേ നമ്മുടെ ഹാൻഡ് സെറ്റാണ് വരുന്നത് അതിൻ്റെ പുറത്ത് അതിൻ്റെ സ്പെക്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കോസ്മിക് പർപ്പിൾ കളറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫോൺ ഒരു സൈഡിലേക്ക് വയ്ക്കാം എന്നിട്ട് ബോക്സിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഒരു സ്റ്റാൻഡേർഡ് ഫൈവ് വോൾട്ട് ചാർജർ വരുന്നുണ്ട് പിന്നെ ഒരു യു എസ് ബി കേബിൾ വരുന്നുണ്ട് നമ്മുടെ നോർമൽ യു എസ് ബി കേബിളാണ് വരുന്നത് ചാർജിങ്ങിനായിട്ട് പിന്നെ നമ്മുടെ സിം ഇജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട് കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അതിനകത്തൊരു കേസ് വരുന്നുണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടി പി യു സ്റ്റാൻഡേർഡ് കേസാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട് അപ്പോൾ ഹെഡ്സെറ്റ് പോയിട്ട് അത്യാവശ്യം ഒരു മൊബൈലിനകത്ത് വരേണ്ട എല്ലാ ആക്സസറീസും ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഒന്ന് നോക്കാം റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട് ഓളിയ റോക്കറ്റ്സ് വരുന്നുണ്ട് മുകളിൽ ക്ലീൻ ആണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സിം ട്രേ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഡുവൽ നാനോ സിമ്മ് പിന്നെ ഒരു മൈക്രോ എസ് ഡി സപ്പോർട്ടഡ് ആണ് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് പിന്നെ ഏറ്റവും താഴെ സ്പീക്കർ ഗില്ല് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് യു എസ് പി പോർട്ട് വരുന്നുണ്ട് മൈക്രോഫോൺ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ത്രീ പോയിൻ്റ് ഫൈവ് എമ്മിൻ്റെ ഹെഡ്സെറ്റ് ജാക്ക് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ എയിറ്റ് എം ബി ക്യാമറയാണ് വരുന്നത് ബാക്ക് സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് തേർട്ടീൻ എം ബിയുടെ ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട് പിന്നെ ടു എം ബിയുടെ ഒരു ക്യാമറ വരുന്നുണ്ട് പിന്നെ ഒരു ലോ ലൈറ്റ് സെൻസർ ക്യാമറ വരുന്നുണ്ട് പിന്നെ എൽ ഇ ഡി ഫ്ലാഷ് ഉണ്ട് പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നത് പിന്നെ ഇൻഫിനിക്സിൻ്റെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട് ഇനി നമുക്ക് മൊബൈലൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം ഓൾറെഡി കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് സെക്ഷൻ നോക്കാം അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ നെയിം കാണാൻ സാധിക്കും മോഡൽ നെയിം ആൻഡ്രോയിഡ് വേർഷൻ നയൻ പൈ ആണ് ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് അപ്പോൾ കുറച്ച് സാമ്പിൾസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ക്യാമറയ്ക്കകത്ത് വീഡിയോ മോഡ് വരുന്നുണ്ട് എ എ ക്യാമറ വരുന്നുണ്ട് ബ്യൂട്ടി മോഡ് വരുന്നുണ്ട് ബൊക്കെ മോഡ് വരുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മൊബൈലിനകത്ത് വരുന്ന എല്ലാ മോഡ്സും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ക്യാമറയും തീരെ മോശമല്ലാന്ന് തന്നെ പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എയ്റ്റ് എം പി ക്യാമറയാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് ഫ്ലാഷ് ഉണ്ട് നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു കേസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത് ബാക്കിൽ കുറച്ച് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് നമുക്കിനി ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം സ്പീഡ് എന്ന് നോക്കാം അപ്പോൾ ഒട്ടും മോശമല്ല വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് അൺലോക്ക് ആവുന്നത് പെട്ടെന്ന് സെൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈയൊരു ലോ ബജറ്റ് ഫോണിൽ ഇത്രയും സ്പീഡിൽ ഫിംഗർ പ്രിൻറ്റ് വർക്കാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി ഇതിനകത്ത് ഫേസ് അൺലോക്ക് വരുന്നുണ്ട് അത് എത്രത്തോളം ഫാസ്റ്റ് ഫാസ്റ്റാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്രയധികം ഫാസ്റ്റല്ല എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മൊബൈലിനകത്ത് നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം സ്പീഡിൽ ഫേസ് അൺലോക്ക് ആവുന്നുണ്ട് അത്ര ഒരു ലാഗൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ഈ ഒരു മൊബൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ ഒരു വീക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്